നമുക്ക് സ്മൃതാപൂർവ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ലോകായിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുന്നു. കപട നാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം, എന്നാൽ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകും, വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടു കൊടുക്കുക, അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹ പാലകനെ എത്തിച്ചു കൊടുക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ പറയുന്നു. ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടെ പിലാത്തോസ് കലത്തെ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്നാണ് നിങ്ങൾ അല്ല എന്ന് ഞാൻ പറയുന്നു. അശാന്തമിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലമിൽ വസിച്ചിരുന്ന എല്ലാവരേക്കാൾ കുറ്റക്കാരായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവ് ജനക്കൂട്ടത്തോട് പറഞ്ഞു എന്ന് പറയുന്ന വാക്കുകൾ വളരെ വിരളമാണ്. അവിടുന്ന് ജനക്കൂട്ടത്തോട് പറയുക, അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ മുഴുവനുമായും അഭിസംബോധന ചെയ്യുന്നു, എല്ലാ ആരെയും വലിയ പ്രത്യേകതകളില്ലാതെ എല്ലാവരോടുമായി പറയുന്ന ഒരു കാര്യമാണ് ലൂക്കാസ് സുവിശേഷകൻ 7-14 അധ്യായത്തിലെ അവസാനമായിട്ട്, 12 അധ്യായം അവസാനം, 13 അധ്യായം ആദ്യവുമായിട്ട് പറയുന്നത്. അവിടുന്ന് ഇങ്ങനെയാണ് പറയുന്നത്, കാലഘട്ടത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിലെ സമയങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാനും സാധിക്കും. എന്നിട്ട് ഈശോ പറയാണ്, പടിഞ്ഞാറ് നിന്ന് കാറ്റ് വന്നാൽ നിങ്ങൾക്ക് അറിയാം ഇതാ മഴ പെയ്യും, തെക്ക് നിന്ന് കാറ്റ് വന്നാൽ നിങ്ങൾക്കറിയാം ഇതാ കഠിനമായ ഉഷ്ണമുണ്ടാകും. എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന ചില പ്രത്യേകതകൾ എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിവില്ലാത്തവരായി പോകുന്നു? എന്നിട്ട് കർത്താവ് പറയുന്ന ന്യായാധിപന്റെ അടിയിലേക്ക് വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾ തെറ്റ് ചെയ്തിട്ടുള്ള ന്യായാധിപൻ ആ മനുഷ്യൻ ന്യായാധിപ സന്നിധിയിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അവൻ ബുദ്ധിമാനാണെങ്കിലും ചെയ്യും, ന്യായാധിപന്റെ അടുക്കൽ എത്തുന്ന മുമ്പ് തന്നെ പ്രതിയോഗിയുമായി കോടതിക്ക് പുറത്തു വെച്ച് അനുരഞ്ജനത്തിന് തയ്യാറാണ്. അങ്ങനെ കോടതിക്ക് പുറത്തു വെച്ച് അനുരഞ്ജനത്തിന് തയ്യാറായാൽ ന്യായാധിപനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കാം, അല്ലെങ്കിൽ ന്യായാധിപന്റെ ന്യായവിധിയിൽ നിന്ന് ഒഴിവാകാം. അതാണ് ഇവിടെ കർത്താവ് പറയുന്ന ഹൈലൈറ്റ്. നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കാനായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ
ഇവിടെ ഇതാ ന്യായാധിപനായ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ നിങ്ങളുടെ നിത്യവിധി കാണും മുമ്പ് തന്നെ, സ്വർഗീയ രാജാവിനെ നിങ്ങൾ മുമ്പിൽ കാണും മുമ്പ് തന്നെ, ആ സ്വർഗരാജ്യത്തിന്റെ പുറത്ത് വെച്ച് നിങ്ങൾ അനുരഞ്ജനപ്പെട്ടുകൊള്ളുക. അങ്ങനെ നിങ്ങൾ അനുരഞ്ജനപ്പെട്ടാൽ നിത്യകാലത്തേക്കുള്ള ന്യായവിധിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അനുരഞ്ജനത്തിന്റെ ഒരു സമയമാണ്, ദൈവരാജ്യത്തെ സ്വീകരിക്കേണ്ട ഒരു സമയമാണ്. മരണശേഷം ന്യായാധിപനെ നേരിൽ കണ്ടിട്ട് അനുരഞ്ജനപ്പെടുവാനോ പാപങ്ങൾക്ക് പ്രതി ചോദിക്കുവാനോ ഒന്നും അനുവാദം ലഭിക്കുകയില്ല. അന്ന് നിന്റെ വിധി പ്രസ്താവനയാണ് നീ കേൾക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വിധി എഴുതും മുമ്പ്, വിധി പ്രഖ്യാപിക്കും മുമ്പ് നീ അനുരഞ്ജനപ്പെട്ടുകൊള്ളുക എന്ന് കർത്താവ് പറയാണ്. യേശു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിതാ ഏതാനും പേര് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പീലാത്തോസ് സോറി ഹെരോദസ് അവരെ കൊന്നുകളഞ്ഞു. ഹെരോദസ് അല്ല, പീലാത്തോസ് ആണ്. പീലാത്തോസ് അവരെ കൊന്നുകളഞ്ഞു ബലിയർപ്പണ സമയത്ത്. ഗലീലിക്കാരാണ്, ഗലീലിക്കാരെന്ന് പറയുമ്പോൾ കർത്താവിന്റെ നാട്ടുകാരാണ്. ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെരോദസ് അവരെ കൊന്നുകളഞ്ഞു. ചിലർ പറയുന്നത് ഇത് പീലാത്തോസിന്റെ ഒരു കെണിയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഏതാനും പേരെ കൊന്നു കഴിയുമ്പോൾ ഈശോ അതറിഞ്ഞ് ഒരുപക്ഷെ ഈ പീലാത്തോസും റോമൻ ഭരണത്തിനുമെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈശോയുടെ രാഷ്ട്രീയ ചായ്വ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഫെറോദസ് വെച്ചുകൊടുത്ത, പീലാത്തോസ് വെച്ചുകൊടുത്ത ഒരു കെണിയാണ് എന്ന് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ആ കെണിയിൽ ഈശോ വീഴുന്നില്ല. ഈശോ മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് അവരെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്താണ് ഈ യാഥാർത്ഥ്യം? അവർ വലിയ പാപികളായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? അവരാരും നിങ്ങളെക്കാൾ വലിയ പാപികളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കും ഇത് തന്നെയാണ് ആദ്യമായി വരാനായിട്ട് പോകുന്നത്. അക്കൂടെ ഈശോ ശീലോഹായിലെ ഗോപുരം വീണ ശീലോഹ കുളത്തിൽ നിന്നും ജെറുസലേം ദേവാലയത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന അക്കൂടേറ്റുണ്ട്. ഈ അക്കൂടേറ്റിനെ താങ്ങി നിന്നിരുന്ന ഒരു തൂണ് പൊട്ടി വീണ് 18 പേര് മരിച്ചു. അങ്ങനെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ഇതാ അത് ദൈവകോപമാണ്. പലപ്പോഴും ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ വളരെ ക്രൂരമായി വ്യാഖ്യാനിക്കാറുണ്ട്. അത് അവന് സംഭവിക്കേണ്ടതായിരുന്നു. അങ്ങനെ ക്രൂരമായ വ്യാഖ്യാനത്തിലൂടെ അവരെല്ലാം നമ്മൾ മാറ്റി നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈശോ പറയുന്നു നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. പശ്ചാത്തപിക്കുവാനുള്ള ഒരു ക്ഷണം ഈശോ നിങ്ങൾക്ക്, ദൈവം നിങ്ങൾക്ക് തരികയാണ്. അവിടെ പശ്ചാത്തപിക്കുന്നില്ലേ നിങ്ങളും ഇതുപോലെ നശിക്കും. ദൈവം സ്നേഹമുള്ളവനാണ്, ദൈവം കരുണയുള്ളവനാണ് എന്നോർത്ത് ദൈവം എപ്പോഴും ഒരു വഴുവഴപ്പ് അല്ലെങ്കിൽ അഴകുഴപ്പൻ സ്വഭാവം സ്വീകരിക്കുന്നവനല്ല. ദൈവത്തിന്റെ കാരുണ്യത്തിനും സ്നേഹത്തിനും എല്ലാം ദൈവം ഒരു സമയപരിധി വെച്ചിട്ടുണ്ട്. നീ ദൈവത്തോട് അനുരഞ്ജനപ്പെടുവാൻ ദൈവരാജ്യം ഇതാ വ്യക്തിയായ ഈശോയിൽ സന്നിഹിതമായിരിക്കുന്നു. അതുകൊണ്ട് നീ മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. നീ ഇപ്പോൾ തന്നെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ടുകൊള്ളുക. ഇത് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുവാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്നിൽ നിങ്ങൾ അനുരഞ്ജനപ്പെടുക എന്നാണ് ഈശോ പറയുന്നത്. ഞാനുമായി നിങ്ങളൊരു അനുരഞ്ജനത്തിന് തയ്യാറാക്കുക.
അപ്പൊ കർത്താവുമായി ഒരു അനുരഞ്ജനത്തിന് തയ്യാറായ മരണശേഷമുള്ള അന്ത്യവിധി ഒഴിവാകും, അല്ലെങ്കിൽ മരണശേഷം അനുരഞ്ജനത്തിന് ഒരു സാധ്യതയില്ല. അപ്പോൾ ന്യായവിധിയില് അവസാന തൊട്ടുവരെ കൊടുത്ത് തീർക്കേണ്ടി വരും എന്നാണ് യേശോ പറയുന്നത്. യേശു വിശേഷം കൂടെ സ്വീകരിക്കാം. യേശോ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ ഹൃദയത്തിൽ ആവർത്തിക്കുകയാണ്, എന്തുകൊണ്ട് കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? ഓരോ കാലത്തും ദൈവം നമ്മെ അനുരഞ്ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. പലവട്ടം അനുരഞ്ജനത്തിനുള്ള സാധ്യതകൾ കിട്ടിയിട്ടും നീ എന്തുകൊണ്ട് അനുരഞ്ജനം മാറ്റി മാറ്റി വയ്ക്കുന്നു എന്ന് ചോദിക്കും. കർത്താവേ, അനുരഞ്ജനത്തിന്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നയിക്കണമെന്ന്.